എവിടെയോ കുരിശിട്ടതിൽ ആർജിക്കുന്ന ആത്മാക്കളുടെ ശബ്ദഗാഹം ഞാൻ കേൾക്കുന്നു. എൻ്റെ ജടികമായ ആശകളും ശിഥിലമാക്കിയവരുടെ കുടുംബങ്ങൾ സത്യപ്രമാണങ്ങൾ ഓരോന്നും ഞാൻ ചവിട്ടി മരിച്ചു. അന്യൻ്റെ വിയർപ്പിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയ സാമ്രാജ്യത്തിന് രക്തത്തിൻ്റെ മണമായിരുന്നു. നിരക്ഷ എനിക്ക് അനിവാര്യമാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ മനം നോവുന്നത് അയാളെ കുറിച്ചോർത്താണ്. നാടുനീളം നന്മ ചെയ്ത് മനുഷ്യ സ്നേഹത്തിലെ ആളുകളെ തൊട്ടു കാണിച്ച് രോഗികളെ സുഖപ്പെടുത്തി പീഡിതർക്ക് ആശ്വാസമായി വിനയത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉദാത്തമായ മാതൃക ലോകത്തെ പഠിപ്പിച്ച ഒരു നീതിമാൻ എന്നേക്കാളേറെ കടുത്ത ശിക്ഷകളേറ്റു വാങ്ങി കുരിശിലേക്ക് നീങ്ങുന്നു. ഒരു നിരപരാധിയുടെ രക്തം ഈ ലോകത്ത് ഇരുൾ നിറയാൻ പോവുകയാണോ? പിതാവേ, അവരോട് ക്ഷമിക്കണം. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. നീ യഹൂദര രാജാവാണെങ്കിൽ നീ ഇന്നത്തെ രക്ഷിക്കുക. നീ ദൈവത്തെ ഭയപ്പെടുത്തില്ലേ? നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികളുള്ള തക്ക പ്രതിഫലം ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടി പർവ്വതീശയിലായിരിക്കും. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവ് ഞാൻ സമർപ്പിക്കുന്നു. നീതിമാനായ കർത്താവ്, അങ്ങയുടെ വസതി എത്തിച്ചേരുവാൻ ഞാൻ യോഗ്യത ഇല്ലാത്തവരാണെന്ന് എനിക്കറിയാം. അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ തെറ്റുകയോർത്തെന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. പശ്ചാത്താപത്തിന് പർവ്വതീസ എന്ന് കൂടി അർത്ഥമുണ്ടെന്ന് അങ്ങനെ പഠിപ്പിച്ചു. ലോകം അങ്ങനെ വാഴ്ത്തുന്ന ഒരു നാൾ വരും. അന്ന് എനിക്ക് കിട്ടിയ പശ്ചാത്താപത്തിൻ്റെ വില ഈ ലോകം തിരിച്ചറിയാതിരിക്കുകയില്ല. ഈ നീതിമാന്റെ രക്തത്താൽ ലോകത്തെ നേരിട്ട് മാറുകയും ചെയ്യും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യബുദ്ധനെ കണ്ടെത്തിയവർക്ക് സമാധാനം.